ഹലോ, എല്ലാവർക്കും സുഖല്ലേ? എല്ലാരും ഭക്ഷണം കഴിച്ചോ? എല്ലാരും പഠിക്കാൻ റെഡി ആയിട്ടല്ലേ വന്നത്? നമുക്ക് എന്നാ പഠിക്കാം അല്ലേ? ടീച്ചറെ കയ്യില് എന്താണ് നോക്ക? എന്തത്? ഈർക്കിളുകളല്ലേ ടീച്ചർ? ഈർക്കിളുകൾ പത്തിന്റെ കെട്ടുകളാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടോ? കണ്ടില്ലേ? 10 വീതമുള്ള ഈർക്കിളുകളാണ് ഓരോ കെട്ടിലുമുള്ളത്. 10ന്റെ കെട്ടുകളാണിത്. എങ്കിൽ ടീച്ചറുടെ കയ്യിൽ എത്ര ഈർക്കിളുകൾ ഉണ്ടാകുമെന്ന് പറയാമോ? എണ്ണണമല്ലേ? ടീച്ചറുടെ കൂടെ എണ്ണണം. ടീച്ചറുടെ കയ്യിൽ എത്ര ഈർക്കിളുകൾ ഉണ്ടെന്ന് നോക്കി പറയണം. കൂടെ എണ്ണണം. 10ന്റെ കെട്ടുകളാണേ. എത്ര കെട്ടുകളുണ്ടെന്ന് ആദ്യം എണ്ണാം. എന്നാ? 1 2 3 4 5 6 7 8 9 10. ടീച്ചറുടെ കയ്യിൽ 10 കെട്ടുകളുണ്ടല്ലേ. 10ന്റെ 10 കെട്ടുകൾ. 10ന്റെ 10 കെട്ടുകൾ ചേർന്നാൽ എത്ര എണ്ണം ഉണ്ടാകും? പറയൂ, എത്ര എണ്ണം? കേട്ടില്ല. 10 കെട്ടുകൾ ചേർന്നാൽ 100 എണ്ണമല്ലേ. 100 എന്ന് എങ്ങനെ എഴുതാ? എല്ലാവരും നോട്ട്ബുക്കിലേക്ക് ഒന്ന് എഴുതു. 100. എഴുതിയോ എല്ലാരും? 100 എന്ന് എങ്ങനെ എഴുതിയത്? ഇങ്ങനെയാണോ? 100 എന്ന് ഇങ്ങനെ അല്ല എഴുതിയത്. 1 എത്ര പൂജ്യമുണ്ട്? 2 പൂജ്യം. ഇങ്ങനെയല്ലേ 100 എന്ന് എഴുതിയത്? വെരി ഗുഡ്. അപ്പൊ എല്ലാവർക്കും 100 വരെ എഴുതാൻ അറിയാലോ? 100നെ പല വിധത്തിൽ എഴുതാം അല്ലേ? എങ്ങനെയെന്നോ ഈ ചാർട്ടിലേക്ക് നോക്കൂ. ഇത് 100 അല്ലേ. 100ൽ എത്ര 10കളുണ്ട്? 100ൽ എത്ര 10കളുണ്ട്? 100ൽ 10 10കളല്ലേ. 10 10കൾ ചേർന്നാൽ 100 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. 100ൽ 10 10കൾ. എങ്കിൽ പറയൂ, 100ൽ എത്ര 1കളുണ്ട്? 100ൽ എത്ര 1കളാണുള്ളത്? 100ൽ 100 1കളല്ലേ. മിടുക്ക്, 100ൽ 100 1കളാണുള്ളത്. 100ൽ 10 10കളും 100ൽ 100 1കളുമാണുള്ളത്. എങ്കിൽ ഈ ചാർട്ടിലേക്ക് ഒന്ന് നോക്കൂ. 100 എന്നത് നമുക്ക് 99നോട് ഏത് സംഖ്യ കൂട്ടിയാൽ 100 എന്ന് കിട്ടുമെന്ന് എഴുതാം? 99നോട് എത്ര കൂട്ടിയാണ് 100 കിട്ടുക? 99നോട് 1 കൂടി ചേർന്നാൽ 100 ആകുമല്ലേ. 99നോട് 1 കൂടി ചേർന്നാൽ എത്രയാകും? 100. അപ്പോൾ നമുക്ക് 100 എന്നതിനെ 99 അധികം 1 എന്നും എഴുതാം. തൊണ്ണൂറ് അധികം
ഒന്ന് എന്ന് എഴുതിയാലേ മിടുക്കർ. എങ്കിൽ നൂറ് എന്നതിനെ തൊണ്ണൂറിനോട് എത്ര കൂട്ടിയാൽ നൂറ് കിട്ടും? തൊണ്ണൂറിനോട് എത്ര കൂട്ടിയാൽ നൂറ് എന്ന് കിട്ടും? പത്ത് കൂട്ടിയാൽ അല്ലേ? വെരി ഗുഡ്. തൊണ്ണൂറ് അധികം പത്ത് എത്രയാണ്? നൂറ്. തൊണ്ണൂറിനോട് പത്ത് കൂട്ടിയപ്പോൾ എത്ര കിട്ടി? നൂറ് കിട്ടിയല്ലേ. വെരി ഗുഡ്. എങ്കിൽ അൻപതിനോട് എത്ര കൂട്ടിയാൽ നൂറ് കിട്ടും? അൻപതിനോട് എത്ര കൂട്ടിയാൽ നൂറ് കിട്ടും? ടീച്ചറുടെ കയ്യിൽ ഈർക്കൽ കെട്ടുകളുണ്ട്. പത്തിന്റെ കെട്ടുകളാണ് ഓരോന്നും. ടീച്ചർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, അഞ്ച് പത്തുകൾ ചേർന്നാൽ അൻപത്, അൻപത് എണ്ണമുണ്ടല്ലേ. ഇനി നൂറ് കിട്ടാൻ എത്ര കെട്ടുകൾ കൂടി വേണം? പത്തിന്റെ അൻപതിനോട് എത്ര ചേർക്കണം? ഇതെത്രയുണ്ട്? അൻപത്. അൻപതിനോട് ഇനി എത്ര കൂട്ടണം നോക്കാം. അൻപതും പത്തും അറുപത്. അറുപതിനോട് ഒന്ന് പത്ത് ചേർന്നാൽ എഴുപത്. എൺപത്, തൊണ്ണൂറ്, നൂറ്. അമ്പതിനോട് എത്ര ചേർന്നപ്പോൾ നൂറായി? അൻപതും കൂടി അല്ലേ. അൻപതിനോട് അൻപത് കൂട്ടിയപ്പോൾ നൂറ് കിട്ടിയല്ലേ. നമ്മള് നൂറിനെ പല വിധത്തിൽ എഴുതാമെന്നതാണ് പഠിക്കുന്നത്. നൂറ് എന്നതിനെ എത്ര പത്തുകൾ ഉണ്ടെന്ന് പറഞ്ഞത് നൂറിൽ? പത്ത് പത്തുകൾ. നൂറിൽ എത്ര ഒന്നുകളുണ്ട്? നൂറ് ഒന്നുകൾ. നൂറിനെ തൊണ്ണൂറ്റൊൻപത് അധികം ഒന്ന് എന്ന വിധത്തിലും എഴുതിയാലേ? ഗുഡ്. നൂറ് എന്ന സംഖ്യയെ അൻപത് അധികം അൻപത് എന്നും എഴുതി. നൂറ് എന്ന സംഖ്യയെ തൊണ്ണൂറ് അധികം പത്ത് എന്നെഴുതി. ഇതിൽ നമ്മൾ നൂറ് എന്ന സംഖ്യയെ പല വിധത്തിൽ എഴുതിയല്ലേ. പത്തുകളായും ഒന്നുകളായും പിന്നെയോ സംഖ്യകൾ കൂട്ടിയും എഴുതിയല്ലേ. ഇതുപോലെ നിങ്ങളും നൂറിനെ പല വിധത്തിൽ എഴുതണം. നോട്ട് ബുക്കിലേക്ക് ഇത് എഴുതാം, അതിനുശേഷം സ്വന്തമായിട്ട് എഴുതുക. എഴുതില്ലേ? എല്ലാവർക്കും കളിക്കാൻ ഇഷ്ടല്ലേ. ഇന്ന് നമുക്കൊരു കളി കളിച്ചാലോ? സംഖ്യകൾ കൊണ്ട് കളിക്കാം. ടീച്ചറുടെ കയ്യില് കുറച്ച് സംഖ്യാ കാർഡുകളുണ്ട്. സംഖ്യാ കാർഡുകൾ കാണിച്ചു തരാം. നിങ്ങൾ നോക്കിയിട്ട് ഓരോരോ കാർഡിലും ഏത് സംഖ്യയാണുള്ളതെന്ന് പറയണം. റെഡി അല്ലേ? ഓക്കെ. ഇതെത്രയാണ്? ഒന്ന്. ഗുഡ്. ഇതോ രണ്ട്. വെരി ഗുഡ്. ഇത് മൂന്ന്. ഇതോ നാലല്ലേ? ഇനി ഇതോ അഞ്ച്. ടീച്ചറെ കയ്യില് എത്ര സംഖ്യ കാർഡുകളുണ്ട്? അഞ്ചെണ്ണം. ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള സംഖ്യകളാണല്ലോ ഈ കാർഡിലുള്ളത്. എല്ലാവരും കണ്ടില്ലേ? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ഈ കാർഡുകൾ വെച്ചിട്ടാ നമ്മൾ കളിക്കുന്നത്. എങ്ങനെ കളിക്കാൻ നോക്കാം. എല്ലാവരും റെഡിയാണെന്ന് അറിയാം. തുടങ്ങാം. സംഖ്യാ കാർഡുകൾ കണ്ടില്ലേ? ഏതൊക്കെ സംഖ്യകളാണുള്ളത്? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ഈ കാർഡുകൾ ഉപയോഗിച്ചാണ്
നമ്മൾ കളിക്കുന്നത്. ആദ്യം രണ്ട് സംഖ്യകൾ ഉപയോഗിച്ചിട്ട് കളിക്കാം. ഏതെല്ലാം സംഖ്യകളാണ് എടുക്കുന്നത്? ഒന്നും രണ്ടും. ഒന്നും രണ്ടും മാത്രം ഉപയോഗിച്ചിട്ടാണ് ആദ്യത്തെ കളി. കളിക്കാം. ഒന്ന് രണ്ട് എന്നീ സംഖ്യകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ടാമത്തെ സംഖ്യകൾ എന്തെല്ലാമാണ്? ഒന്നും രണ്ടും ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ടാമത്തെ സംഖ്യകൾ. പറയൂ. ഒന്നും രണ്ടും ചേർത്ത് പന്ത്രണ്ട് എന്ന സംഖ്യ ഉണ്ടാക്കാൻ പറ്റുമല്ലേ? വെരി ഗുഡ്. ഒന്നും രണ്ടും ചേർത്ത് ആദ്യം ഉണ്ടാക്കിയ സംഖ്യ ഏതാണ്? പന്ത്രണ്ട്. പന്ത്രണ്ട് എന്നത് രണ്ടക്ക സംഖ്യയാണല്ലേ? വെരി ഗുഡ്. എങ്കിൽ ഒന്നും രണ്ടും ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റിയ മറ്റൊരു രണ്ടക്ക സംഖ്യ പറയൂ. രണ്ടക്ക സംഖ്യയാണേ. കിട്ടിയോ? ഒന്നും രണ്ടും ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയ മറ്റൊരു രണ്ടക്ക സംഖ്യയാണ് ഇരുപത്തി ഒന്ന്. നമ്മുടെ ആദ്യത്തെ കളിയിൽ രണ്ട് സംഖ്യകളാണ് ഉപയോഗിച്ചത്, ഒന്നും രണ്ടും. ഒന്നും രണ്ടും ഉപയോഗിച്ച് ആദ്യം ഉണ്ടാക്കിയ രണ്ടക്ക സംഖ്യയാണ് പന്ത്രണ്ട്. പിന്നെ ഉണ്ടാക്കിയ രണ്ടക്ക സംഖ്യയാണ് ഇരുപത്തി ഒന്ന്. മിടുക്ക്. എങ്കിലൊരു കാര്യം ചോദിക്കട്ടെ, ഇതിലേതാണ് ചെറിയ സംഖ്യ? പന്ത്രണ്ടാണോ ഇരുപത്തൊന്നാണോ ചെറിയ സംഖ്യ? അതെ, പന്ത്രണ്ടാണല്ലേ. പന്ത്രണ്ടാണ് ഇതിലെ ചെറിയ സംഖ്യ. എങ്കിൽ വലിയ സംഖ്യ ഏതാണെന്ന് ഇപ്പോൾ തന്നെ അറിയാം. ഏതാണ്? ഇരുപത്തി ഒന്ന്. മിടുക്ക്. ഇനി കളി കഴിഞ്ഞിട്ടില്ല. അടുത്ത സംഖ്യകൾ രണ്ടും മൂന്നുമാണ്. രണ്ടും മൂന്നും ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റിയ രണ്ടക്ക സംഖ്യകൾ വേഗം കണ്ടെത്തൂ. തുടങ്ങിക്കോളൂ. കണ്ടെത്തിയോ ഏതൊക്കെ സംഖ്യകൾ ഉപയോഗിച്ചിട്ട്? രണ്ടും മൂന്നും. രണ്ടും മൂന്നും ഉപയോഗിച്ച് രണ്ടക്ക സംഖ്യകൾ ഉണ്ടാക്കാനാണ് അല്ലേ പറഞ്ഞത്? സംഖ്യകൾ ആവർത്തിക്കരുത് കേട്ടോ. കണ്ടെത്തിയോ? നോക്കട്ടെ. രണ്ടും മൂന്നും ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ആദ്യത്തെ രണ്ടക്ക സംഖ്യ ഏതാണ്? പറയൂ. ഇരുപത്തിമൂന്നാണോ? വെരി ഗുഡ്. രണ്ടും മൂന്നും ചേർത്ത് ഉണ്ടാക്കിയ രണ്ടക്ക സംഖ്യയാണ് ഇരുപത്തി മൂന്ന്. ഗുഡ്, വെരി ഗുഡ്. ഇനി മറ്റൊരു രണ്ടക്ക സംഖ്യ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഏതാണത്? രണ്ടും മൂന്നും ചേർത്ത് ഉണ്ടാക്കിയ രണ്ടക്ക സംഖ്യ ഇതാണോ? മുപ്പത്തിരണ്ടോ? രണ്ടും മൂന്നും ഉപയോഗിച്ച് ഉണ്ടാക്കിയ സംഖ്യയാണല്ലേ മുപ്പത്തി രണ്ട്. വെരി ഗുഡ്. നിങ്ങളപ്പോൾ രണ്ടാമത്തെ കളിയിൽ രണ്ടും മൂന്നും സംഖ്യകൾ ഉപയോഗിച്ച് രണ്ടക്ക സംഖ്യകൾ ഉണ്ടാക്കിയല്ലേ, ഇരുപത്തിമൂന്നും മുപ്പത്തി രണ്ടും. ഇതിലേതാണ് വലിയ സംഖ്യ? ഇരുപത്തിമൂന്നാണോ മുപ്പത്തിരണ്ടാണോ വലിയ സംഖ്യ? ഏതാ ചെറിയ സംഖ്യ? വലിയ സംഖ്യ ഏതാണ്? മുപ്പത്തിരണ്ട്. ഗുഡ്. ചെറിയ സംഖ്യയോ? ഇരുപത്തി മൂന്ന്. മിടുക്ക്. വെരി ഗുഡ്. എങ്കിൽ നിങ്ങൾ ഇനി ബാക്കി സംഖ്യകൾ, തൊട്ടടുത്ത സംഖ്യകൾ. ഒന്നും രണ്ടും നമ്മൾ ചെയ്തു, രണ്ടും മൂന്നും ചെയ്തു. ഇനി മൂന്നും നാലും ഉപയോഗിച്ച്, നാലും അഞ്ചും ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന രണ്ടക്ക സംഖ്യകൾ എഴുതണം. സംഖ്യകൾ ആവർത്തിക്കാതെ നോക്കണം.
എല്ലാവരും വേഗം നോട്ട്ബുക്ക് എടുത്ത് എഴുതണം. എന്നാ തുടങ്ങിക്കോളൂ. എല്ലാവർക്കും കളി ഇഷ്ടായില്ലേ? നമ്മൾ ഏതൊക്കെ സംഖ്യകൾ ഉപയോഗിച്ചിട്ട് കളിക്കാന്നാ പറഞ്ഞത്? ആ 1 2 3 4 5 1 2 ചേർത്ത് 2 2 സംഖ്യകൾ ഉണ്ടാക്കിയല്ലേ. 1 2 ചേർത്ത് ഉണ്ടാക്കിയ 2 സംഖ്യകൾ ഏതെല്ലാമാണ്? 12 21. ഇതിൽ വലുത് ഏതായിരുന്നു? 21. വെരി ഗുഡ്. 2 3 ചേർത്ത് ഉണ്ടാക്കിയ 2 സംഖ്യകൾ ഏതെല്ലാമാണ്? 23 32. ഇതിൽ ചെറിയ സംഖ്യ ഏതാണ്? 23. 3 4 ചേർത്ത് ഉണ്ടാക്കിയ 2 സംഖ്യകൾ ഏതെല്ലാമാണ്? 34 43. ഇതിൽ വലിയ സംഖ്യ ഏതാണ്? 43. ചെറിയ സംഖ്യയോ? 34. എങ്കിൽ 4 5 ചേർത്തുണ്ടാക്കാവുന്ന 2 സംഖ്യകൾ പറയൂ. കിട്ടിയോ? ആ ഒന്നുകൂടി. ആ 2 സംഖ്യകൾ നിങ്ങൾ എഴുതണം. 4 5 ചേർത്തുണ്ടാക്കാൻ പറ്റിയ 2 2 സംഖ്യകൾ കണ്ടില്ലേ? ഇനി വേറൊരു കളി കളിക്കാം. സംഖ്യകൾ ഉപയോഗിച്ച് തന്നെയാണ് കളി, 2 സംഖ്യകൾ ഉണ്ടാക്കാൻ തന്നെയാണ് കളി. പക്ഷേ ഇവിടെ 3 സംഖ്യകളുണ്ട്. നേരത്തെ നമ്മൾ 2 സംഖ്യകൾ ഉപയോഗിച്ചിട്ടല്ലേ ചെയ്തത്. ഇത് 3 സംഖ്യകളുണ്ടല്ലേ. ഏതെല്ലാമാണത്? 1 2 3. നിങ്ങൾക്ക് 1 2 3 ഈ സംഖ്യകൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എത്ര 2 സംഖ്യകളുണ്ട്? ആ ഒരുപാടുണ്ടല്ലേ. പക്ഷേ ഈ കളിയിലൊരു നിയമമുണ്ട്, സംഖ്യകൾ ആവർത്തിക്കാൻ പാടില്ല. ആ സംഖ്യകൾ ആവർത്തിക്കാതെ ഈ സംഖ്യകൾ ഉപയോഗിച്ച് 2 സംഖ്യകൾ വേഗം കണ്ടെത്തി എഴുതും. ആ 1 2 3 വേഗം എഴുതിക്കൊള്ളും. 2 സംഖ്യകൾ ആവർത്തിക്കാതെ ഉണ്ടാക്കണം, സംഖ്യകൾ ആവർത്തിക്കാതെ. 1 2 3 ഈ സംഖ്യകൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ സംഖ്യകളാണ് ഇവിടെ തന്നിട്ടുള്ളത്, 2 സംഖ്യകൾ. നോക്കിയോ, 1 ഉപയോഗിച്ചിട്ടുണ്ട് 1 2 ഉപയോഗിച്ച് 12 എന്ന 2 സംഖ്യ ഉണ്ടാക്കി. 1 3 ഉപയോഗിച്ച് 13 എന്ന 2 സംഖ്യ ഉണ്ടാക്കി. 2 1 ഉപയോഗിച്ച് 21 എന്ന സംഖ്യ ഉണ്ടാക്കി. 2 3 ഉപയോഗിച്ച് 23 എന്ന 2 സംഖ്യ ഉണ്ടാക്കി. 3 1 ഉപയോഗിച്ച് 31 എന്ന 2 സംഖ്യ ഉണ്ടാക്കി. 3 2 ഉപയോഗിച്ച് 32 എന്ന 2 സംഖ്യ ഉണ്ടാക്കി. 1 2 3 ഈ 3 സംഖ്യകൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ 2 സംഖ്യകളുടെ എണ്ണം എത്രയാണ്? 6 എണ്ണം അല്ലേ. ഏതൊക്കെയാണ് സംഖ്യ? ടീച്ചറെ കൂടെ പറയണം. 12 13 21 23 31 32. ഇതിൽ ഏതാണ് വലിയ സംഖ്യ, ഏതാണ് ചെറിയ സംഖ്യ? വലിയ സംഖ്യ
32 ഗുഡ് ചെറിയ സംഖ്യ 12 എങ്കിൽ നിങ്ങൾ ഇത് ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യയിലേക്ക് ഒന്ന് ക്രമീകരിച്ചു വെക്കണം ഇതിലുള്ള 6 സംഖ്യകളുണ്ട് 32 23 13 12 21 31 ഈ സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമമായി വെക്കണം ക്രമമായി ഒന്ന് എഴുതി നോക്കൂ നിങ്ങൾ എഴുതിയത് ശരിയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എഴുതിയോ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതിയല്ലേ ഇതുപോലെയാണ് എഴുതിയത് ആദ്യം 12 13 21 23 31 32 ചെറിയ സംഖ്യ 12 വലിയ സംഖ്യ 32 1 2 3 എന്നീ സംഖ്യകൾ ഉപയോഗിച്ച് രണ്ടക്ക സംഖ്യകൾ ഉണ്ടാക്കി അല്ലേ ആ ഉണ്ടാക്കിയ രണ്ടക്ക സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്തി വെച്ചു ഏറ്റവും ചെറിയ സംഖ്യ ഏതായിരുന്നു 12 ഏറ്റവും വലിയ സംഖ്യ 32 എങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്നും 1 മുതൽ 5 വരെയുള്ള സംഖ്യകൾ ഉപയോഗിച്ച് സംഖ്യകൾ ആവർത്തിക്കാതെ രണ്ടക്ക സംഖ്യകൾ ഉണ്ടാക്കണം എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ടാക്കിയെന്ന് നോട്ട്ബുക്കിലേക്ക് എഴുതണം അതിൽ ചെറിയ സംഖ്യ ഏതെന്നും വലിയ സംഖ്യ ഏതെന്നും എഴുതണം സംഖ്യയെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്തി എഴുതുകയും വേണം ഓക്കെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഇന്നത്തെ ക്ലാസ്സിൽ 100 എന്ന സംഖ്യ എങ്ങനെ എഴുതാമെന്നും 100നെ പല വിധത്തിൽ എഴുതാമെന്നുമാണ് നമ്മൾ പരിശീലിച്ചത് അതുപോലെ 1 2 3 4 5 സംഖ്യകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന രണ്ടക്ക സംഖ്യയെക്കുറിച്ചും പരിചയപ്പെട്ടു ഈ പ്രവർത്തനങ്ങൾ വീട്ടിൽ നിന്ന് കുട്ടികൾ ചെയ്യേണ്ടതുണ്ട് അവരെ നിങ്ങൾ സഹായിക്കുമല്ലോ